വയനാട് കേണിച്ചിറയിൽ നിന്ന് വനംവകുപ്പ് പിടികൂടിയ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലെത്തിച്ചു. 21 ദിവസത്തെ ക്വാറന്റൈന് ശേഷമാകും തോൽപ്പെട്ടി 17 എന്ന 10 വയസ്സുള്ള ആൺകടുവയെ മൃഗശാലയിലെ കൂട്ടിലേക്ക് മാറ്റുക. 13 ദിവസത്തെ അനിശ്ചിതാവസ്ഥ നീക്കിയാണ് ഇരുളം വനംവകുപ്പ് ഓഫീസിൽ നിന്ന് തോൽപ്പെട്ടി 17 തിരുവനന്തപുരത്തെത്തിയത്. പ്രത്യേകം സജ്ജീകരിച്ച ആനിമൽ ആംബുലൻസിലെ നീണ്ട 14 മണിക്കൂർ യാത്രയിൽ ആള് ശാന്തനായിരുന്നു. മൃഗശാലയിലെത്തിച്ച് കൂട്ടിലേക്ക് കയറ്റുമ്പോൾ ഇടയ്ക്കൊന്ന് ശൗര്യം വീണ്ടെടുത്തെങ്കിലും പിന്നെ പതുങ്ങി. ഇനി 21 ദിവസം നീണ്ട ക്വാറന്റൈൻ. ചെറിയ ക്ഷീണവും നടക്കാൻ പ്രയാസവും ഉണ്ടെങ്കിലും ആരോഗ്യവനാണ്. അവിടുത്തെ ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിലാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ തൽക്കാലം അതിന് 21 ദിവസത്തെ ക്വാറന്റൈനിലായിരിക്കും സൂക്ഷിക്കുക. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വാറന്റൈൻ ഫെസിലിറ്റിയിലായിരിക്കും അതിനെ 21 ദിവസം കീപ്പ് ചെയ്യുക. അതിനുശേഷം നോർമൽ കേജിലേക്ക് നമ്മൾ മാറ്റും. നിലവിൽ തിരുവനന്തപുരം മൃഗശാലയിലുള്ളത് 4 കടുവകൾ. ഇതിൽ ബംഗാൾ ആൺകടുവയ്ക്കും വെള്ളക്കടുവകൾക്കും പ്രായമായി. ആരോഗ്യമുള്ള ബംഗാൾ പെൺകടുവയ്ക്ക് കൂട്ടായാണ് വയനാട്ടിൽ നിന്നുള്ള ആൺകടുവ എത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.